എവരിവൺ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ കേക്ക് ടോപ്പേഴ്സ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു കേക്ക് ടോപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് എഡിബിൾ ക്യാരറ്റ്. ഈ ഒരു ക്യാരറ്റ് നമ്മൾ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഫോണ്ടന്റ് വെച്ചിട്ട് തയ്യാറാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് വേണ്ടതെന്നും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. എഡിബിൾ ക്യാരറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് കളറുള്ള ഫോണ്ടന്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമ്മളെ ക്യാരറ്റിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണല്ലോ. അപ്പോൾ ആ കറക്റ്റ് ആ ഒരു കളറിൽ ഓറഞ്ച് അല്ലെങ്കിൽ വൈറ്റ് കളറിൽ ആ ഒരു ഓറഞ്ച് കളർ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കളറിൽ ഫോണ്ടന്റ് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ഫോണ്ടന്റിൽ ഓറഞ്ച് കളർ കൊടുത്തിട്ട് ഈ ഒരു കളറാക്കി എടുത്തിട്ടാണുള്ളത്. അതിനുശേഷം അതിനൊരു ചെറിയ പീസ് എടുക്കുക. അപ്പോൾ കേക്ക് ടോപ്പറിൻ്റെ മുകളിൽ വെക്കാൻ ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ക്യാരറ്റാണ് വേണ്ടത്. അപ്പോൾ എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി ഇതേപോലെ ഈ ഒരു ഷേപ്പാക്കി എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു ഫോണ്ടന്റ് ടൂൾ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒരു കുഴി പോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ക്യാരറ്റിൻ്റെയും ഞാനിപ്പോൾ ഇവിടെ മൂന്നാല് ക്യാരറ്റ് തയ്യാറാക്കുന്നുള്ളൂ. കാരണം കേക്കിൻ്റെ മുകളിൽ ഒരു ജസ്റ്റ് വെക്കാൻ വേണ്ടി അത്രയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒരു കുഴി പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ക്യാരറ്റും അങ്ങനെ നിങ്ങൾ എത്ര തയ്യാറാക്കുന്നോ എല്ലാം അതേപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു ക്യാരറ്റിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റിൻ്റെ മുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു ലൈൻസ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതേപോലെ നമ്മൾ ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഒരു ഫോണ്ടന്റ് ടൂൾ എടുക്കുക, അല്ലെങ്കിൽ ഫോണ്ടന്റ് ടൂൾ ഇല്ലെങ്കിൽ ഇത് വേണമെന്നൊന്നുമില്ല, കത്തിയോ സ്കെയിലോ എന്തായാലും മതി. അതിനുശേഷം ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ വരച്ചു കൊടുക്കുക. അങ്ങനെ വരച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും, ക്യാരറ്റിൻ്റെ മുകളിലുള്ള ആ ഒരു ഡിസൈൻ കിട്ടും, കുഞ്ഞു കുഞ്ഞു ലൈൻസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മളെ കയ്യിലുള്ള എല്ലാ ക്യാരറ്റിലും തയ്യാറാക്കിയെടുക്കുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ക്യാരറ്റിൻ്റെ മുകളിലുള്ള ഒരു ഗ്രീൻ സാധനം വെക്കണമല്ലോ, ലീഫ്. അതിനുശേഷം കുറച്ച് വെള്ളം ബ്രഷിൽ പേസ്റ്റ് ഇതേപോലെ തൊട്ട് അവിടെ ഇങ്ങനെ ജസ്റ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഗ്രീൻ ഫോണ്ടന്റിൽ കുഞ്ഞു 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 ഗ്രാസ് പോലെ ആക്കിയെടുത്തത് ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ ഫോണ്ടന്റിനും അല്ല എല്ലാ ക്യാരറ്റിനും ഇതേപോലെ ഫോണ്ടന്റ് വെച്ചിട്ട് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ ക്യാരറ്റിൻ്റെ മുകളിലുള്ള ആ ഒരു ഗ്രാസ് അതായത് അതിൻ്റെ ഒരു ലീഫിൻ്റെ ഒരു പാർട്ട് ഒരു ഭാഗമാണ് അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള എല്ലാ ക്യാരറ്റും ഇതേപോലെ റെഡി ആക്കിയെടുക്കുക. വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കേക്ക് ടോപ്പറായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഡിബിൾ ക്യാരറ്റാണിത്. കാണാനും നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഞാനൊരു കേക്കിന് വേണ്ടിയിട്ട് തീം ബേസ്ഡ് കേക്കിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള കേക്ക് ടോപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കേക്ക് ടോപ്പർ കൂടെ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സീ യു, ബൈ ബൈ.